നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം അദാനിയെ ഏൽപ്പിച്ചതിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിനിടെ സഭയിൽ നാടകീയ സംഭവങ്ങളും വാക്പോരും തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് രോഷത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പരാമർശം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കേണ്ടയില്ലെന്ന് പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതാണോ മര്യാദ? പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ പിന്നിലിരിക്കുന്നവർ പറയുന്നത് കേട്ടില്ലേ എന്നും മുഖ്യമന്ത്രി രോഷത്തോടെ പറഞ്ഞു. ഇടയ്ക്ക് സ്പീക്കറും ബഹളത്തിൽ ഇടപെട്ടു. പ്രമുഖനായ നിയമസ്ഥാപനമെന്ന് പരിഗണിച്ചാണ് വിമാനത്താവളം ഏൽപ്പിച്ചത്. തുക ക്വാഡ് ചെയ്യുന്നതിൽ ഒരു ബന്ധവും അവർക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ പൊതുവികാരത്തിന് എതിരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക സംവിധാനത്തെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് പിന്നാലെ പ്രതിപക്ഷം തുറന്നടിക്കുകയായിരുന്നു. അദാനിയെ എതിർത്തവർ രഹസ്യമായി അദാനിയെ പിന്തുണച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നടന്നത് ക്രിമിനൽ ഗൂഢാലോചന, ഇരട്ടത്താപ്പ്, വഞ്ചനയുമാണ്. ഒരു ടെൻഡറുമില്ലാതെയാണ് അദാനിയെ മരുമകളുടെ സ്ഥാപനത്തെ ഏൽപ്പിച്ചത്. പ്രമേയത്തിന്റെ അന്തസത്തയെ അംഗീകരിക്കുന്നുവെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി.